വൈലിഫിക്കേഷൻ ഓഫ് ഇന്ത്യക്ക് ഐഡൽസ് ആൻഡ് അക്കാഡമിക് ഹിന്ദു ഫോബിയ എന്ന സബ്ജക്റ്റാണ് ഹോസ്റ്റ് സ്പീക്കറായിട്ടുള്ളത് നമ്മുടെ കൂടെ ഇത്രയും ബഹുമാനീയനായ ശ്രീ കാഭാ സുരേന്ദ്രൻ ജിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം അതായത് വൈലിഫിക്കേഷൻ ഓഫ് ഇൻഡ്യക് ഐഡൽസ് ആൻഡ് അക്കാഡമിക് ഹിന്ദു ഫോബിയ എന്ന് പറയുന്ന വിഷയത്തിൽ ഈ പദങ്ങളെ അതായത് ഇപ്പോൾ ഹിന്ദു ഫോബിയ എന്താണ് അല്ലെങ്കിൽ എന്താണ് അക്കാഡമിക് ഹിന്ദു ഫോബിയ ഇതിനെപ്പറ്റി ഓഡിയൻസിന് കുറച്ചുകൂടെ മനസ്സിലാവേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ താങ്കൾക്ക് ഈ ഒരു പദങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ലളിതമായി വിവരിക്കാമോ ഹിന്ദു ബോബിയ എന്നതിന് മുന്നേ അതിലാദ്യത്തെ കാര്യമുണ്ടല്ലോ ഗുരുഫിക്കേഷൻ അത് സൂചിപ്പിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഭാഗമായിട്ട് ഹിന്ദു ബോബിയ പറയാം എന്ന് വിചാരിക്കുക ഈ അപകീർത്തിപ്പെടുത്തൽ അതല്ലേ ആദ്യത്തെ പോയിന്റ് അതെ അതെ അതാണ് വൈലിഫിക്കേഷൻ എന്നുള്ളത് അങ്ങനെ ഈ ഭാരതീയമായ ബിംബങ്ങളെ ആശയങ്ങളെ മൂല്യങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നത് പ്രധാനമായും ഇന്ന് രണ്ട് കൂട്ടരാണ് ആ രണ്ട് കൂട്ടർ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ ഒരു അപകീർത്തിപ്പെടുത്തൽ നടത്താൻ കാരണം ഒന്ന് ഒരു തിയറിയുടെ ഭാഗമാണ് ആദ്യത്തെ കൂട്ടർ ഒരു തിയറിയുടെ ഭാഗമായി ഇത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളതിലുപരി അതൊരു പദ്ധതിയും ഒരു ഒരു തത്വശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ആ തിയറി എന്ന് പറയുന്നത് കുറച്ച് വർഷം പഴക്കമുണ്ട് അതിൻ്റെ ആലോചന തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടേന്ന് വേണേൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ആയിട്ടൊന്നും കണക്കാക്കണ്ട ഒരു ബൗദ്ധിക ചർച്ച പ്രക്രിയ നടത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു വേദിയാണ് ആ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ടിലെ ചർച്ചാ വിഷയം മാർക്സിയൻ സ്റ്റഡീസ് നടത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ മാർക്സിൻ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതിൻ്റെ ഒരു മാക്സ് കിമർ എന്ന് പറയുന്ന ഒരാളതിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി അതിൻ്റെ സ്റ്റഡി മാർക്സ് സ്റ്റഡി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു അതായത് മാർക്സിൻ്റെ പ്രവചനം എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് ഇപ്പോൾ തെറ്റി എന്ന് നമ്മളാരും പറയാറില്ല നമ്മളോടും ആരും പറയാറില്ല മാർക്സിൻ്റെ പ്രവചനം തെറ്റി എന്നാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് വന്നയാൾ കണ്ടെത്തിയത് അത് തെറ്റി എന്ന് അദ്ദേഹം പറയാൻ കാരണം മാർക്സിൻ്റെ പ്രവചനം മുതലാളിത്തം വളർച്ച മുറ്റിയ വ്യവസായവൽക്കൃത രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കും ഇതായിരുന്നു മാർക്സിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു സമ്മറിയായിട്ട് അദ്ദേഹം പറഞ്ഞത് വ്യവസായവൽക്കൃത രാജ്യങ്ങളിൽ മുതലാളിത്തം വളർച്ച മുറ്റിയ വ്യവസായവൽക്കൃത രാജ്യങ്ങളിലാണ് സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുക പക്ഷേ വിപ്ലവം നടന്നതൊന്നും വലിയ വ്യവസായിക രാജ്യങ്ങളിലല്ല വിപ്ലവം നടക്കേണ്ടിയിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയായിരുന്നു പക്ഷെ നടന്നത് ചൈനയിലും റഷ്യയിലും ഒക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയാണ് പ്രവചനം അവിടെ തന്നെ തെറ്റി പിന്നെ രണ്ടാമത് അതിൻ്റെ വിശദീകരണമായിട്ടും അഥവാ മാർക്സിൻ്റെ ഒരു കണ്ടെത്തലായിട്ടും അങ്ങനെ സോഷ്യലിസ്റ്റ് വിപ്ലവം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനകീയ ഭരണം എന്നാണല്ലോ അതിന് പറയുന്നത് അങ്ങനെ ജനകീയ ഭരണം വന്നാൽ കാലക്രമേണ ഭരണകൂടം കൊഴിഞ്ഞു പോവും അത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഭരണകൂടം കൊഴിഞ്ഞു പോവും അതാണല്ലോ അതിൻ്റെ പൂർണത എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് വിപ്ലവം പറഞ്ഞതുപോലെ നടന്നില്ല രണ്ടാമത് ഭരണകൂടം കൊഴിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും ആയി മാറുകയും അധികാരത്തിന് കേന്ദ്രമായി പരിണമിക്കുകയും വലിയ കൂട്ടക്കൊല നടത്തുന്ന ഒരു വേദിയ അഥവാ ഒരു കാര്യമായി മാറുകയും ചെയ്തു മാർക്സിസത്തിൻ്റെ വളർച്ച ഏകാധിപത്യം അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെ മാർക്സിസം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ മാർക്സിൻ്റെ വാദം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ടിലെ ബുദ്ധിജീവികളുടെ മാർക്സിയൻ ബുദ്ധിജീവികളുടെ ഒരു കണ്ടെത്തൽ ഏതാണ്ട് ഈ പഠനം നടക്കുമ്പോൾ തന്നെയാണ് ഇറ്റലിയിൽ അന്റോണിയോ ഗ്രാംഷി വേറൊരു പഠനം ഇതേ പഠനം നടത്തിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് മാർക്സ് പറഞ്ഞതുപോലെ ഒന്നും അല്ല സംഭവിക്കുന്നത് എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം അതിന് കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും കണ്ടെത്തി കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് മാർക്സ് പറഞ്ഞത് സമ്പത്താണല്ലോ എല്ലാത്തിൻ്റെയും മേലെ സമ്പത്ത് സമ്പത്തിൻ്റെ ശരിയായ വിപ വിതരണം അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ഉച്ചനീചത്വങ്ങളൊക്കെ ഇല്ലാണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ ആയ മേധാവിത്വവും അതിൻ്റെ വിതരണവും ശരിയായെന്നാൽ സമൂഹത്തിൻ്റെ സുരക്ഷ അഥവാ സമാധാന ലോകം ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷേ അൻ്റോണിയോ ഗ്രാംഷി പറയുന്നത് അങ്ങനെ സമ്പത്തല്ല സമ്പത്തോ ഭരണകൂടമൊന്നും അല്ല ജനത്തെ നിയന്ത്രിക്കുന്നതും അവർക്ക് മേലെ ഉള്ളതും പിന്നെയോ അതിനൊരു തിയറി അദ്ദേഹം കണ്ടുപിടിച്ചു ആ തിയറിയാണ് ഞാനിപ്പം പറയാം എന്ന് പറഞ്ഞത് തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി ഇതാണ് അൻ്റോണിയോ ഗ്രാംഷിയുടെ തിയറിയുടെ പേര് അതായത് ഞാനത് ചുരുക്കി പറഞ്ഞു പറഞ്ഞെന്നാൽ ഈ സാംസ്കാരികമായ മേധാവിത്വമുള്ള സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുക സാധ്യമല്ല കാരണം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഈ സാംസ്കാരികമായ വിലയിരുത്തലുകളായിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിൽ മിക്ക പേർക്കും പരിചയമെങ്കിലും ഉണ്ടാകും സ്വന്തം ജീവിതത്തിലോ കുടുംബത്തിലോ നാട്ടിലോ ഇപ്പം ജനിച്ചാൽ മരണം വരെ നൂറായിരം കാര്യങ്ങളിൽ ഈ സാംസ്കാരികമായ എന്തെങ്കിലും ചില കണ് കണ്ണികളുണ്ട് ഓരോന്നും അപ്പം അങ്ങനെ സാംസ്കാരികമായ ഈ കണ്ണികളാൽ ബന്ധിതമായ സമൂഹത്തെ അവരതിന് സാംസ്കാരിക മേധാവിത്വം എന്ന് പറഞ്ഞു വേറെ വിശദീകരണമൊക്കെ അതിരിക്കട്ടെ അങ്ങനെ സാംസ്കാരികമായ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം കൊണ്ടുവരാൻ പറ്റില്ല അത് കൊണ്ടുവരണമെങ്കിൽ ഈ സാംസ്കാരികമായ മേധാവിത്വം എന്നവർ പറയുന്ന നമ്മൾ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരാ ആ സാംസ്കാരിക ബിംബങ്ങളെ അടയാളപ്പെടുത്തുന്ന ബിംബങ്ങളുണ്ടാവും ചില സങ്കല്പങ്ങളുണ്ടാവും അതിനെ വേരോടെ അറുത്ത് കളഞ്ഞാൽ അല്ലാതെ ഈ സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാക്കുക സാധ്യമല്ല അതിൻ്റെ പേരാണ് അത് എന്ത് ചെയ്യണം എന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം അപ്പോൾ ഇതാണ് തിയറി ഓഫ് കൾച്ചറൽ ഹെജ്മണി ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ സാംസ്കാരികമായ ബിംബങ്ങളെ മുഴുവൻ അടിച്ചു തകർത്ത് കളഞ്ഞാൽ അല്ലാതെ അവിടെ മാർക്സിസത്തിന് പ്രവേശനം കിട്ടില്ല അപ്പോൾ അതിനുള്ള പണിയാണ് ഇത് തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിലിഫിക്കേഷൻ എന്നു മുമ്പേ പറഞ്ഞ കാര്യം വരുന്നത് സാംസ്കാരികമായ എല്ലാ സാധനത്തിനെയും അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുക ഇപ്പോൾ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു സങ്കല്പമുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ ഗുരുസങ്കല്പ ഉദാഹരണത്തിൽ ഭാരതത്തിൽ ആദരിക്കുന്ന ഈശ്വരവിശ്വാസമില്ലാത്തവരും ആദരിക്കുന്ന ഒരു സങ്കല്പമാണ് ഇല്ല എന്ന് ഞാൻ പറയും പക്ഷേ ഗുരുവണിക്കുണ്ടെങ്കിൽ ഗുരുവുണ്ട് അത് പ്രത്യക്ഷത്തിലുള്ളതാണ് ആ ഗുരുസങ്കല്പത്തെ തകർത്ത് കളയുക ഗുരുവിനെ ആരാധിക്കേണ്ട ആവശ്യം എന്താണ് അദ്ദേഹം നമ്മൾക്ക് വിദ്യ പറഞ്ഞു തന്നോ അത് അദ്ദേഹത്തിൻ്റെ ജോലി അപ്പോൾ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നാലെ പറയാം ഏതായാലും ഇങ്ങനെ പറഞ്ഞ് ഈ സാംസ്കാരികമായ മൂല്യങ്ങളുടെ വേര് അറുത്താൽ അല്ലാതെ അവിടെ സോഷ്യലിസ്റ്റ് വിപ്ലവം കൊണ്ടുവരിക സാധ്യമല്ല മാർസിസത്തിന് ഇട കിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഭാരതീയമായ ഈ ബിംബങ്ങളെ തകർക്കാൻ ഭാരതീയമായ സങ്കല്പങ്ങളെ മൂല്യങ്ങളെ മഹാന്മാർ ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഒരു കൂട്ടർ ഒരു കാര്യം ഒരു കൂട്ടരെ കൂട്ടരെക്കൂടി ഞാൻ പറയാം രണ്ടാമത് ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഈ സെമെറ്റിക് കൺസെപ്റ്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ സെമറ്റിക് മതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൂതമതം ക്രൈസ്തവ മതം ഇസ്ലാം മതം ഇപ്പോൾ ആധുനിക കാലമായിട്ട് വേണമെങ്കിൽ ഒരു നൂറ് കൊല്ലത്തിനപ്പുറമായിട്ട് കണക്കാക്കിയാൽ മാ കമ്മ്യൂണിസ്റ്റ് മതം ഇങ്ങനെ നാല് മതങ്ങളാണ് സെമറ്റിക് കൺസെപ്റ്റിലുള്ളത് അതിൽ ജൂതമതവും ക്രൈസ്തവ മതവും ഈ സെമറ്റിക് പിടിവാശിയിൽ നിന്ന് കുറേയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും ജൂത ക്രൈസ്തവ മതങ്ങൾ ആ പിടിവാശി കൊണ്ട് നടക്കുന്നതിപ്പോൾ ബാക്കി രണ്ട് മതങ്ങളാണ് അപ്പം സെമറ്റിക് കൺസെപ്റ്റെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ തങ്ങളുടേതല്ലാത്ത തങ്ങളുടെ കൂടെ നിൽക്കുന്നതല്ലാത്തതെല്ലാം തെറ്റാണ് തങ്ങളുടേതല്ലാത്തതെല്ലാം തെറ്റാണ് തങ്ങളുടെ കൂടെ നിൽക്കാത്തവരെല്ലാം പിഴയാണ് കൊള്ളരുതാത്തവരാണ് നശിപ്പിക്കേണ്ടവരാണ് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് ഈ രണ്ട് സങ്കല്പവും മത മൗലികവാദികൾക്ക് അതായത് ജിഹാദി തീവ്രവാദികൾ മതമൗലികവാദികൾ തീവ്രവാദം എന്നൊക്കെ പറയുന്ന ഒരു എക്സ് അങ്ങനെ അറ്റമാണ് മതമൗലികവാദവും കമ്മ്യൂണിസ്റ്റ് മതമൗലികവാദവും അല്ലാതെയുള്ള മതമൗലികവാദവും കൊണ്ടു നടക്കുന്നവരെ സംബന്ധിച്ച് തങ്ങളുടെ കൂടെ കൂടെയല്ലാത്തവരെല്ലാം പിഴയാണെന്നും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണെന്നും ആദരിക്കേണ്ടവരല്ല എന്നും ഉള്ള കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കൂട്ടർ ഈ മതമൗലികവാദത്തിൻ്റെ പേരിൽ സെമറ്റിക് കൺസെപ്റ്റിലുള്ള മതമൗലികവാദത്തിലുള്ളവരും ഈ തിയറി ഓഫ് കൾച്ചറൽ ഹെജ്മണിയുടെ ഭാഗമായി മാർക്സിയൻ ബുദ്ധിജീവികൾ അവരുമാണ് ഈ രണ്ട് കൂട്ടരാണ് ഈ ഭാരതീയ ബിംബങ്ങളെ തകർക്കണം എന്ന് തീരുമാനിച്ച ആ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം നിർവഹിക്കപ്പെടണമെങ്കിൽ നിറവേറ്റപ്പെടണമെങ്കിൽ ഈ ഭാരതീയമായ മൂല്യങ്ങളെ തകർക്കണം അവരുടേതേ ഈ നാട്ടിലെ ബിംബങ്ങളെയും അടിച്ചു തകർക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകീർത്തിപ്പെടുത്തലും ആക്ഷേപിക്കലും ഒക്കെ നടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു പദമാണ് ഹിന്ദു ഫോബിയ എന്നുള്ളത് അപ്പം ഈ എന്താണ് നമ്മളെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ നിന്നും ഇത് കോമൺ ആയിട്ട് കേൾക്കാറുണ്ട് ഇസ്ലാമോ ഫോബിയ എന്ന് കേൾക്കാറുണ്ട് അതുപോലെ വൈ എന്താണ് ഇസ്ലാമോ ഫോബിയ ക്യാൻ ഇറ്റ് ബി കമ്പയർ ടു ഹിന്ദു ഫോബിയ അത് ഹിന്ദു ഫോബിയെ കമ്പയർ ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ഫോബിയ ഈസ് ഡിഫറെൻ്റ് ഫ്രം ഇസ്ലാമോ ഫോബിയ ഒന്ന് വ്യക്തമാക്കാമോജി ഒരു ഫോബിയ ഇല്ല ഇത് രണ്ടും പറയുന്നത് ഒരേ കൂട്ടരാണ് ഹിന്ദു ഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമോ ബോബിയ സൃഷ്ടിച്ചവർ തന്നെയാണ് ഇസ്ലാമോ ബോബിയ സൃഷ്ടിച്ചത് അതിന് പുറത്തുള്ളവരല്ല അതിനുള്ളിലുള്ളവർ തന്നെയാണ് ഇസ്ലാം മതത്തിനുള്ളിൽ ഉള്ളവർ ഇപ്പോൾ ലോകം മുഴുവൻ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ ഇസ്ലാം മതവിശ്വാസത്തെ ആരെങ്കിലുമൊക്കെ ഭയക്കുന്നതിൻ്റെ കാരണം ഭാരതത്തിലുള്ളവരല്ലോ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ ഭയപ്പെടുന്നു അത് ഭാരതത്തിലെ ആരെങ്കിലും കാരണമല്ല ആ ഫോബിയ സൃഷ്ടിച്ചതാരാണ് അത് ഫോബിയ ആണെങ്കിൽ ആണെങ്കിൽ സൃഷ്ടിച്ചതാരാണ് അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമോ ഫോബിയ എന്നുള്ളത് സൃഷ്ടി അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഒരേ കൂട്ടർ തന്നെയാണ് അതിനെ മറയ്ക്കാൻ ഇപ്പം അതിനെ മറയ്ക്കാൻ ഒരു ഹിന്ദു ഫോബിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ആരെങ്കിലും മാല മോഷ്ടിച്ചോടുമ്പോൾ നാട്ടുകാരതിൻ്റെ പിന്നാലെ ഓടുമ്പം പുറച്ചാൾക്കൂട്ടമായി കഴിയുമ്പോൾ മാല പൊട്ടിച്ചവനും പറയും അതാ അതാ ഓടുന്നു അതാ ഓടുന്നു എന്ന് അവനും പറയും അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അവൻ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പിന്നാലെ പൊക്കോളും ശരിക്ക് പൊട്ടിച്ചവനെ ആരും പിടിക്കത്തുമില്ല ഇപ്പം ശരിക്ക് പൊട്ടിക്കുന്ന എല്ലാ അർത്ഥത്തിലും പൊട്ടിക്കുന്ന അപ്പോൾ ബോംബാണെങ്കിലും എന്താണെങ്കിലും ശരിക്ക് ഈ ഭയം സൃഷ്ടിക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് മറയ്ക്കാൻ ഹിന്ദു ഫോബിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അതിനുള്ള യാതൊരടിസ്ഥാനമോ യാതൊരു പ്രമാണമോ ഇല്ല ഇന്നേ വരെ ഇല്ല ഹിന്ദു ഫോബിയ എന്ന് പറയണമെങ്കിൽ അതിനടിസ്ഥാനപരമായി എന്തെങ്കിലും ഒരു വാദം വേണ്ടേ എന്തെങ്കിലും ഒരു ആശയം വേണ്ടേ എന്തെങ്കിലും ഒരു തിയറി വേണ്ടേ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ശരിക്കു ചെയ്യുന്നവർ അവരുടെ അവരെക്കുറിച്ചുള്ള ഭീതി മറക്കാനും മറ്റ് അവരെക്കുറിച്ച് അവരിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകാതിരിക്കാനും വേണ്ടി അവർ സൃഷ്ടിക്കുന്നതാണ് ഈ രണ്ട് ഹോബിയായും എന്നുള്ളതാണ് ശരി എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ അക്കാദമിക തലങ്ങളിൽ പ്രത്യേകിച്ച് ക്യാമ്പസുകളിലും സ്കൂളുകളിലും കോളേജിലും മറ്റും ഏറ്റവും കൂടുതലായിട്ട് പ്രതിപാദിച്ച് കാണപ്പെടുന്നതെന്ന് പറയുമ്പം ഇടത്ത ബുദ്ധിജീവികളുടെയും അല്ലെങ്കിൽ ഇടതു പ്രവർത്തകരുടെയും ഒരു അതിപ്രസരമാണ് നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രതിഭാസത്തിന് കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം നമ്മളെ ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഇടത്തിനോട് കൂടുതൽ അനുഭവം തോന്നുന്നതായിട്ടുള്ള ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് എന്ത് ഫാക്ടേഴ്സാമോ എക്സ്പ്ലെയിൻ ചെയ്യാമോ രണ്ട് കാര്യമാണ് അതിലുള്ളത് ഒന്ന് ആദ്യകാലത്ത് ആദ്യകാലത്ത് ഇതിനോടൊരാഭിമുഖ്യം ഉണ്ടായത് വിശേഷിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നമുക്കറിയാം ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലെ സ്വാതന്ത്ര്യത്തിന് മുൻപ് വരെ ആധുനിക കേരളം എല്ലാ അർത്ഥത്തിലും സൃഷ്ടിച്ചത് എല്ലാ അർത്ഥത്തിലെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ മേഖലയിലും ഉള്ള പുരോഗതി സൃഷ്ടിച്ചത് നവോത്ഥാന നായകരാണ് വിദ്യാഭ്യാസം തൊഴിൽ വ്യവസായം കൃഷി സാംസ്കാരികമായ മൂല്യങ്ങൾ സാമൂഹികമായ സമത്വം അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമൂഹികമായ ഐക്യം സാംസ്കാരികമായ അവബോധം ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ നവോത്ഥാന നായകരാണ് അപ്പം ലോകം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകം പഠിക്കാനുള്ള ചെയ്തികൾ പഠിപ്പിച്ച സദാദർശ ഭ്രമമുള്ള യുവാക്കളെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലോകമാണ് സത്യത്തിൽ നവോത്ഥാന നായകർ സൃഷ്ടിച്ചത് കമ്മ്യൂണിസം കേരളത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഇതാ ഈ സമത്വം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതാണ് കമ്മ്യൂണിസം ഈ ശ്രീനാരായണ ഗുരുദേവനാവട്ടെ വാഗ്ഭടാനന്ദ ഗുരുദേവനാവട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗി ആകട്ടെ ആരുമാവട്ടെ ചട്ടമ്പി സ്വാമികളോ അയ്യങ്കാളിയോ ആരൊക്കെയാണോ ഈ നവോത്ഥാന നായകർ മുഴുവൻ പറയുകയും വേണമെന്ന് സ്ഥാപിക്കുകയും ചെയ്ത ആ സമത്വത്തെ ശരിയായ അർത്ഥത്തിൽ ഭരണതലത്തിൽ രാഷ്ട്രീയ തലത്തിൽ കൊണ്ടുവരുന്ന ഏർപ്പാടാണ് കമ്മ്യൂണിസം അപ്പോൾ ഇതല്ലേ ലോകത്തിനാവശ്യം എന്ന് പറയുകയും ഇത് കേട്ട ആൾക്കാർ വിദ്യാസമ്പന്നർ പരിഷ്കാരികളായിട്ടുള്ള ആൾക്കാർ നന്മ ആഗ്രഹിക്കുന്നവർ സാമൂഹികമായ സമത്വം ആഗ്രഹിക്കുന്നവർ എല്ലാ അർത്ഥത്തിലും നല്ല ആൾക്കാരും അറിവുള്ളവരുമെല്ലാം കമ്മ്യൂണിസത്തിൻ്റെ പിന്നാലെ പോയി കാരണം ഇതല്ലേ അത് അക്കിത്തത്തിൻ്റെ അടുത്ത രണ്ട് വരിയിൽ അതിൻ്റെ ബാക്കി അർത്ഥമുണ്ട് ഈ പറഞ്ഞതുപോലെ സമത്വസുന്ദരലോകം പഠിക്കാനുള്ള ചെയ്തികൾ പഠിപ്പിച്ചൻ സദാദർശ ഭ്രമുള്ള യുവാക്കളെ പക്ഷെ പിന്നീട് ചെയ്തവ ഈ സാഹിത്യകാരന്മാരും കവികളും ബുദ്ധിജീവികളും അധ്യാപകരും ശ്രദ്ധിച്ചില്ല പിന്നീട് അവർ ചെയ്തത് അവർ തൻ ജഠരാഗ്നിക്ക് ദഹിക്കാവുന്ന മാത്രയിൽ ആദ്യം വിശ്വപ്രേമമാം നൽ പാല് തന്നെ കൊടുത്തു ഞാൻ വിശ്വപ്രേമമാണല്ലോ കമ്മ്യൂണിസം പറഞ്ഞ മാനവ വിശ്വമാനവികത ദേശീയതയൊക്കെ സങ്കുചിതം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുൻപുള്ള കമ്മ്യൂണിസ്റ്റ് സാഹിത്യം എടുത്ത് വായിച്ചു നോക്കിക്കോളൂ അത് ദേശീയത എന്നെഴുതാതിന് പിന്നെ വിശേഷണം കൂടി ഉണ്ടാവും സങ്കുചിത എന്നാണ് കാരണം ദേശീയതയെ കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കുന്നില്ല സർവ്വ ദേശീയത വിശ്വമാനവികത അപ്പോൾ ആദ്യം വിശ്വപ്രേമമാം നൽ പാലു തന്നെ കൊടുത്തു ഞാൻ വഴിയെ പാലിൽ ഞാൻ ചേർത്തി അല്പം വിദ്വേഷമാം വിഷം പാലിൻ്റെ കൂടെ ഒരു ശകലം വിദ്വേഷത്തിൻ്റെ വിഷവും കൂടി ചേർത്തു ഒടുവിൽ പാല് വേണ്ടെന്നും വെച്ചു ഗൂഢസ്മിതത്തോടെ പിന്നെ ബാക്കി ഏതുണ്ടാവും വിഷം മാത്രമേ ഉണ്ടാവും ഈ വിദ്വേഷത്തിൻ്റെ വിഷം ആണ് എന്നറിയാതെ നവോത്ഥാന നായകർ സൃഷ്ടിച്ച സമത്വമാണ് ഇത് കമ്മ്യൂണിസത്തിലൂടെ വരുന്ന സോവിയറ്റ് യൂണിയനിൽ കണ്ടില്ലേ ചൈനയിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്താ നടന്നത് നമ്മൾ കണ്ടില്ലല്ലോ ആകെ സോവിയറ്റ് യൂണിയനൊക്കെ ഇവിടെ പുസ്തകം പുതിയ കൊണ്ടുവരുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിവിടെ ഇരിക്കുന്ന കാരണം കാരണവന്മാരുടെ ചോദിച്ചറിയാം അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് ആദ്യകാലത്ത് അറിവുള്ളവരും ഈ പുരോഗമനം ആഗ്രഹിക്കുന്നവരൊക്കെ അവരുടെ കൂടെ പോയി അങ്ങനെയാണ് ആദ്യം ആദ്യം പോയത് പിന്നീട് അധികാരം കിട്ടിയപ്പോൾ അവരെയൊക്കെ ഉറപ്പിച്ചു നിർത്താൻ അവരെയൊക്കെ ചില ചില കുഴികളിൽ ആക്കി സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച് നിർത്തി പറഞ്ഞു പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവരതിനകത്ത് കുടുങ്ങി ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണിയുടെ ഒരു ബിംബം ഞാൻ പറയാം ഇപ്പോൾ ഈ അടുത്ത നാളിൽ കാസർഗോഡുള്ള ഏതൊരു കോളേജിൽ ഏത് കോളേജിലാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കാസർഗോഡ് ജില്ലയിലെ ഒരു കോളേജിൽ എസ് എഫ് ഐ വാഗ്ദാനം സെയിം സെക്സ് ഫ്രീ സെക്സ് ഒക്കെ ഒക്കെയായിരുന്നു പോസ്റ്ററിലൊക്കെ വന്നു അവരുടെ തന്നെ ഫേസ്ബുക്കിലും പോസ്റ്ററിലും ഒക്കെ വന്നു പിന്നെ ഇത് ഇതിൻ്റെ കൂടെ അല്പം കൂടി ആഘോഷമാക്കണമെങ്കിലാണല്ലോ ലഹരി ഇഷ്ടം പോലെ അപ്പം ഇങ്ങനെ ഇഷ്ടം പോലെ ലഹരി ഉപയോഗിക്കാൻ ഇഷ്ടം പോലെ അഴിഞ്ഞാടാൻ ഇഷ്ടം പോലെ ഈ അരാജക ജീവിതം നയിക്കുവാൻ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു ആധുനിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കേരളത്തിൽ അപ്പം അതുകൊണ്ട് ആ സ്വാത ഈ കൗമാരപ്രായം യൗവനാരംഭം എന്നൊക്കെ പറയുമ്പം എന്തും ഇങ്ങനത്തെ അന്യായങ്ങളോ അല്ലെങ്കിൽ കൊള്ളരുതായ്മ ചെയ്യുന്നതിലൊരാവേശമുള്ള പ്രായമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചെറുപ്പക്കാർ ആ സ്വാതന്ത്ര്യം വാ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റിയല്ല ആ അരാജകത്വം വാഗ്ദാനം ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് യുവജനങ്ങൾ അതിലൂടെ ഇവർ ആ സാ സാധിച്ചെടുക്കുന്നത് ഈ തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണിയിലെ ഒന്നാണല്ലോ ഇപ്പം നമ്മുടെ സാംസ്കാരിക ബിംബങ്ങളിൽ ഒന്നാണ് കുടുംബം എന്ന സങ്കല്പം കുടുംബം എന്ന സങ്കല്പത്തിൻ്റെ അടിത്തറ അതിൻ്റെ പേര് എന്ന് പറയുന്നത് പരസ്പരമുള്ള അംഗീകാരവും ആദരവും ബഹുമാനവും ചാരിത്ര്യം എന്നൊരു വാക്കുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ എല്ലാവരും സാഹിത്യകാരന്മാരല്ലത് പറഞ്ഞു ചോദിക്കുന്നുണ്ടോ ഇല്ല കാരണം അതൊക്കെയായിരുന്നു കുടുംബജീവിതത്തിൻ്റെ ഒരു അടിത്തറയായിട്ട് കണക്കാക്കിയിരുന്നു ഇപ്പോൾ ഈ നിലയിൽ ജീവിച്ചു വരുന്ന യുവജനങ്ങൾക്ക് കുടുംബത്തിനോട് മമതയുണ്ടാവുമോ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല തിയറി ഓഫ് കൾച്ചറൽ ഹണി ഹജിമണിയുടെ അതിന് അതിൽ വാദിക്കുന്ന ഗ്രാംഷി പറയുന്ന മറ്റൊരു കാര്യം ഈ സാംസ്കാരിക മേധാവിത്വത്തെ എങ്ങനെ തകർക്കാം അതിൻ്റെ അദ്ദേഹം തിയറി അദ്ദേഹത്തിൻ്റെ തിയറി ഉണ്ട് അതിന് ന്യൂ നരേറ്റീവ്സ് ഉണ്ടാവണം പുതിയ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കണം എന്തിനെക്കുറിച്ച് ഈ അംഗീകരിക്കുന്ന ഈ സാംസ്കാരിക ബിംബങ്ങളെക്കുറിച്ചും സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് ഒക്കെ ന്യൂ നരേറ്റീവ്സ് ഉണ്ടാവണം ഞാൻ രണ്ട് മൂന്ന് ഉദാഹരണം പറയാം ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കുടുംബം ഞാൻ ധാരാളം തവണ പ്രസംഗങ്ങൾ സാഹിത്യകാരന്മാരുടെ അല്ലാത്തവരുടെയൊക്കെ യുക്തിവാദികളുടെയൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട് അവരതിലൊക്കെ പറ കുടുംബം എന്ന് പറയുന്നത് എന്തിനാണ് എന്താവശ്യത്തിനാണ് അത് സ്ത്രീകളെ അടിമയാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ പണ്ട് സവർണ മേധാവികൾ ഉണ്ടാക്കി വെച്ചാൽ ഏർപ്പെടും അതിൻ്റെ ആവശ്യമില്ല വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ ഒരു പ്രസിദ്ധനായ കവി കുറച്ച് വർഷം മുന്നേ പറഞ്ഞ ഒരു കാര്യം കേരളം വേണ്ടത്ര പുരോഗമിച്ചിട്ടില്ല കാരണം ഇപ്പോഴും അവർക്ക് കല്യാണം കഴിച്ചവരാണ് ഒന്നിച്ച് താമസിക്കുന്നത് സ്ത്രീ പുരുഷന്മാർ അവരൊന്നിച്ച് താമസിക്കാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്താണ് ഇപ്പം വിവാഹം എന്ന സങ്കല്പം കുടുംബം അതിൽ നിന്ന് കുടുംബം എന്ന സങ്കല്പം ഇതിനെ ന്യൂ നെറേറ്റീവിലൂടെ കുടുംബം എന്ന് നിങ്ങളൊക്കെ പറയുന്നത് വെറുതെ ഈ പെണ്ണുങ്ങളെ കെട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഹെജിമണിയാണ് ഒരു പുരുഷ മേധാവിത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് അത് നിങ്ങൾ അടിച്ചുടച്ച് കളയണം അങ്ങനെ തകർത്ത് കളയണം വേറെ ഒരു ഉദാഹരണം ലേറ്റസ്റ്റ് ആയിട്ടൊരു ഉദാഹരണം പറയാം ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു മൂന്ന് കൊല്ലം മുൻപ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അവിടെ ഒരു പരിപാടിക്ക് പോയപ്പം അവിടെ യൂത്ത് പരിപാടിയാണ് യുവതി യുവാക്കളാണ് പങ്കെടുക്കുന്നത് അതിൽ ഒരു യുവതി പരിചയപ്പെട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ എം എയ്ക്ക് പഠിക്കാൻ ചേർന്നു കുറച്ച് മാസങ്ങളായിട്ടുള്ള രണ്ട് മൂന്ന് മാസമുള്ള അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ പഠിക്കാൻ ചെന്നപ്പോഴത്തെ ആദ്യത്തെ ദിവസത്തെ അനുഭവം ആ കുട്ടി പറഞ്ഞു അവൾ വിവാഹിതയാണ് ഡിഗ്രി കഴിഞ്ഞ് വിവാഹം കഴിച്ചു അപ്പോൾ ഹിന്ദു യുവതി ആയതുകൊണ്ട് ഈ എന്താ മംഗല്യ സൂത്ര അങ്ങനത്തെ ഒരു ഇടപാടുണ്ട് ഇവിടെയൊക്കെ തൊടുന്ന ഒരു ഏർപ്പാടുണ്ട് കല്യാണം കഴിച്ചവർക്കറിയാം അപ്പോൾ അങ്ങനെ ഈ തിലകമൊക്കെ ചാർത്തിയാണ് അവൾ യൂണിവേഴ്സിറ്റിയിൽ എം എ വിമെൻസ് സ്റ്റഡീസാണ് ചേർന്ന കോഴ്സ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഒരു വനിതയാണ് അവർ പരിചയപ്പെടാൻ വന്നു പത്തോ പതിനെട്ടോ ഇരുപത്തിരണ്ടോ കുട്ടികളാണ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ടോ അങ്ങനെ കുറച്ച് കുട്ടികളാണ് ഓരോരുത്തരും പരിചയപ്പെട്ടു ഇവളുടെ അടുത്ത് വന്നപ്പം ടീച്ചർ ഇങ്ങനെ ആപാത ചൂടോന്ന് പുച്ഛിച്ചൊന്നും നോക്കി എന്നിട്ട് അല്ല നീ എന്തുവാ എന്താ ടീച്ചറേ അല്ല നീ നെറ്റേലൊക്കെ ഇങ്ങനെ കുറേ ചിന്തൂരമൊക്കെ വാരിത എവിടെയിരിക്കുന്നുണ്ട് ചിലർക്ക് നെറ്റ് വാരിത്തേച്ചിരിക്കുന്നത് അല്ല അത് ഞങ്ങളുടെ ഒരു ആചാരമാണ് ഞാൻ വിവാഹം കഴിച്ചത് അല്ല നീ വിവാഹം കഴിച്ചു എന്നുള്ളത് സംബന്ധിച്ചു നീ ഒരു പുരുഷൻ്റെ അടിമയൊന്നും അല്ലല്ലോ ഇതൊരു പുരുഷൻ്റെ അടിമയാണെന്നുള്ള അല്ല അതിൻ്റെ അടയാളമാണ് നീ നിൻ്റെ നെറ്റിയിൽ വെച്ചിരിക്കുന്നത് താലി െന്ന് പറഞ്ഞത് പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു അടയാളമാണ് അതൊക്കെ വലിച്ചുപൊറിച്ച് നീ വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടിയല്ലേ നീ ഇപ്പം എം എയ്ക്ക് ചേർന്നതല്ലേ ഇതൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആണമില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് അവളെ ആദ്യം കുറെ കളിയാക്കി പിന്നെ വേറെയും ചില കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് കുരിശു തൂക്കിയ പെൺകുട്ടി ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് അവരോടും ഇതുപോലെയൊക്കെ പറഞ്ഞു എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞ് ടീച്ചറുടെ പ്രസ്താവന ഇതായിരുന്നു കുഴപ്പമില്ല രണ്ട് കൊല്ലം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വയം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് എം എ ഡി വിഭ വിഷയത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ നിനക്ക് തിരിച്ച് ചോദിച്ചു കൂടായിരുന്നു ടീച്ചറുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഭർത്താവും പിള്ളേരും ഒക്കെ ഇല്ലേ അത് ചേട്ടാ ചോദിക്കാൻ പറ്റത്തില്ല ടീച്ചർ ലിവിങ് ടുഗതറാണ് അപ്പോൾ അവരോട് എന്ത് ചോദിക്കാനാ അവർ അവിടെ ഒരു പട്ടണത്തിൽ വേറൊരു വിദ്വാനുമായിട്ട് ലോഡ്ജിൽ താമസിക്കുക പിന്നെ അവരോട് ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല പണം വന്ന പോയിൻ്റ് അതല്ല രണ്ട് കൊല്ലം കഴിഞ്ഞ് അതായത് ഒരു കൊല്ലം മുമ്പ് ഫേസ്ബുക്കിൽ ഈ കുട്ടിയുടെ പടവും ഒരു ഈ കുട്ടിയുടെയാണോന്നറിയില്ല ഒരു യുവതിയുടെ പടവും അടിയിൽ അവൾക്ക് ഒരു പെൺകുട്ടിക്ക് രണ്ടാം റാങ്ക് കിട്ടിയിരിക്കുന്നു എം എ വിമെൻ സ്റ്റഡീസ് അപ്പോൾ ഞാൻ അതിനടിയിൽ എഴുതി ഇങ്ങനെ ഞാനൊരു കുട്ടിയെ രണ്ട് കൊല്ലം മുമ്പ് പരിചയപ്പെട്ടിരുന്നു ആ കുട്ടിയാണോ ഈ കുട്ടി എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അതിനടിയിൽ അവൾ തന്നെ മറുപടി ചേട്ടാ അത് ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് കണ്ട രൂപമല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഞാൻ സോഷ്യൽ മീഡിയയെക്കൂടെ ചോദിച്ചില്ല അവളെ അറിയുന്ന ഒരു അധ്യാപകൻ വഴി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ താലി കളഞ്ഞിട്ടില്ല പൊട്ട് കളഞ്ഞു അത് സംബന്ധിച്ചു താലിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂ നരേറ്റീവ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് ന്യൂ നരേറ്റീവ് നിങ്ങൾ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ വലുത് എന്ന് കണക്കാക്കുന്ന നിങ്ങൾ ആദരിക്കുന്നു എന്ന് കണക്കാക്കുന്ന നിങ്ങൾ വില കൽപ്പിക്കുന്നു എന്ന് കണക്കാക്കുന്ന കാര്യങ്ങൾ വിലകെട്ടതാണെന്ന് അവതരിപ്പിക്കുക അതിനൊരു വിലയുമില്ല എന്ന് പറയുക രണ്ടുദാഹരണം കൂടെ ഞാൻ പറയാം ഇപ്പോൾ ധാരാളം കോളേജുകളിൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ എൻ്റെ ആരാധ്യപുരുഷൻ രാമനല്ല രാവണനാണോ ന്യൂ നെറേറ്റീവ് എന്താ ന്യൂനറേറ്റീവ് കോളേജിലെ പ്രൊഫസർ ചോദിക്കുന്നു കാലടിയിലെ ഒരു മലയാളം പ്രൊഫസർ ചോദിക്കുന്നു അല്ല പത്ത് മാ ഈ അനേകം നാൾ തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന സീതയെ ഒരിക്കൽ പോലും ബലാത്കാരം ചെയ്യാതിരുന്ന രാവണനാണോ അതല്ല പത്ത് മാസവും ഗർഭിണിയാണ് എന്നറിഞ്ഞ് പൂർണ്ണ ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും അവളെ ഉപേക്ഷിച്ച രാമനാണോ യഥാർത്ഥ പുരുഷൻ നല്ല പുരുഷൻ ആരാരാധ്യൻ അപ്പോൾ സാധാരണ ഇതൊന്നും അറിയാത്ത അത് ശരിയാണല്ലോ ഒരാവണനല്ലേ മാന്യൻ ഒരു പീഡനം നടത്തിയിട്ടില്ല എല്ലാ ദിവസം ഇങ്ങനെ അഴകിയ രാവണനായിട്ടൊക്കെ പോയി നിന്ന് കെഞ്ചി ചോദിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പീഡനം നടത്തിയില്ലല്ലോ അപ്പം പീഡനം രാവണനാണ് മാന്യൻ രാമൻ ആരാധ്യ പുരുഷനല്ല ന്യൂ ന്യൂനറേറ്റീവ് രണ്ടാമത്തെ ഉദാഹരണം കേരളത്തിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഒരു മീറ്റിംഗ് ആ മീറ്റിങ്ങിൽ മലയാള അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്നു വലിയ പ്രൊഫസർമാർ അപ്പോൾ അദ്ദേഹം ഈ ന്യൂ നരേറ്റീവിനെക്കുറിച്ച് പറയുകയാണ് അതായത് ഇനി മുതൽ നിങ്ങൾ ഈ പഴയ പാഠം അതേപടി പഠിപ്പിക്കരുത് അദ്ദേഹം ഉദാഹരണത്തിന് പറഞ്ഞത് ഉദാഹരണം പൂതപ്പാട്ട് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് അത് മാതൃത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് മാ തീവ്രമായ മാതൃത്വത്തിൻ്റെ തീവ്രതയെ അവതരിപ്പിക്കുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടെന്ന് പറയുന്നത് ആ കഥ പറയാനിപ്പോൾ ഞാൻ സമയം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ പ്രൊഫസർ വലിയ പ്രൊഫസർ ജൂനിയർ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇനി മുതൽ നിങ്ങൾ ഭൂതപ്പാട്ട് അങ്ങനെ തന്നെ പഠിപ്പിക്കരുത് പിന്നെ അങ്ങനെ വേണം ന്യൂ നരേറ്റീവിലൂടെ പഠിപ്പിക്കണം ഏതാണ് ന്യൂ നരേറ്റീവ് പൂവമ്പഴം പോലുള്ള ഉണ്ണിയുടെ അമ്മ നങ്ങേലി ഉണ്ണി പൂവമ്പഴം പോലെ ഇരിക്കണമെങ്കിൽ അമ്മയും സുന്ദരി ആയിരിക്കണമല്ലോ അപ്പോൾ സുന്ദരിയായ നങ്ങേലി എന്ന് പറയുന്നത് സവർണ സ്ത്രീയുടെ പ്രതിനിധി കറുത്തിരുണ്ട ജടയുമൊക്കെയായ ഭൂതം ദളിത സ്ത്രീയുടെ പ്രതിനിധി ഈ ദളിത സ്ത്രീയെ സവർണ സ്ത്രീ പരാജയപ്പെടുത്തിയതായിട്ട് വേണം ഇനിമേൽ പഠിപ്പിക്കാൻ ന്യൂ നരേറ്റീവ് ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ വിലയുണ്ട് എന്ന് കണക്കാക്കുന്നത് അതിനെ മുഴുവൻ തകർത്ത് കളയുക എന്നുള്ളതിനാണ് ന്യൂ നരേറ്റീവ് തിയറി ഓഫ് കൾച്ചറൽ ഹെജിമണി എന്ന് പറഞ്ഞതിൻ്റെ ഒത്തിരി ഉദാഹരണം എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ വേണം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പറയാം ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിൽ ഈ ബിംബങ്ങളെ തകർക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവരിത് ഈ എസ് എഫ് ചോദ്യോദായിരുന്നല്ലോ എന്തുകൊണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് ചെറുപ്പക്കാർ കൂടുതൽ പോകണമെന്ന് വെച്ചാൽ ഈ അരാജകത്വം ഇഷ്ടപ്പെടുന്ന പ്രായമാണ് കൗമാരപ്രായവും യൗവനാരംഭവും പണ്ട് കാലത്ത് പോയത് ഈ ലോകം വരും എന്ന് വിചാരിച്ച് പോയതാണ് കുഴിയിലാണ് വീണതെന്ന് അവരറിഞ്ഞപ്പോഴേക്ക് എഴുന്നേക്കാൻ പറ്റാത്ത മട്ടിൽ അതിനകത്ത് തളയ്ക്കപ്പെട്ടു പോവുകയും ചെയ്തു ഈ ചെറുപ്പകാലഘട്ടത്തിൽ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിശ്വമാനവികത എന്ന് പറയുന്നത് രാജ്യം അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്ന ഒക്കെ സങ്കല്പത്തിനേക്കാളുമൊക്കെ മുകളിലാണെന്ന് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒക്കെ ചെയ്യും അപ്പോൾ പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വിശ്വമാനവികത അല്ലെങ്കിൽ എന്താ പറയുക മതേതരം ആ ഒരു ഹ്യൂമൻ ഫസ്റ്റ് എവറിഥിങ് ഈസ് ലാസ്റ്റ് അവർ സെക്കൻഡ് ആ ഒരു ലെവലിലാണ് ഇവരെ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം എന്നതിന് നമുക്കൊരു പദ്ധതി ഉണ്ടോ അതിനെ കുറിച്ചാണ് എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാമോ വിശ്വമാനവികത എന്ന് പറയുന്നവരെങ്ങനെയാ ജനങ്ങളെ വിഭജിക്കുന്നത് ജനങ്ങളെ വിഭജിക്കുന്നു അവർ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും അവർ വിഭജിച്ചു വെച്ചിരിക്കുന്നു വിശ്വമാനവികത പറയുകയാണെങ്കിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണക്കാക്കണ്ടേ അഥവാ ഒന്നിച്ച് സ്വീകരിക്കണ്ടേ ലോകം മുഴുവനുള്ള മനുഷ്യരെ സ്വന്തമാളായിട്ട് ഉൾക്കൊള്ളണ്ടേ അങ്ങനെ കഴിയാത്തവർ അങ്ങനെ കഴിയില്ലല്ലോ ഒരിക്കലും വിശ്വമാനവികത പറയുന്നവർ വർഗവിഭജനം നടത്തുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഒന്ന് വർഗവിഭജനമാണ് വർഗവിഭജനം എന്ന് പറയുമ്പം ഒരു പക്ഷത്ത് അവരും ഒരു പക്ഷത്ത് ശത്രുക്കളുമാണ് മറുപക്ഷത്തുള്ളവർ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് അപ്പോൾ അവരുടെ അവരെ മാനവികതയെ പെടുത്താൻ പാട്ടില്ലേ ലോകത്തിലെ പകുതി ആൾക്കാരെ അല്ല വലിയൊരു വിഭാഗം ആൾക്കാരെ ഉന്മൂലനം ചെയ്യേണ്ടവരാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് എന്ത് യോഗ്യതയാണ് മാനവികതയെക്കുറിച്ച് പറയാനുള്ളത് അത് ഈ മതമൗലികവാദികളോ തന്നെയല്ലേ പറയുന്നു രണ്ടു കൂട്ടരും പറയുന്നത് ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഉള്ളവനും ഇല്ലാത്തവനും തൊഴിലാളിയും മുതലാളിയും വിശ്വാസിയും അവിശ്വാസിയും ഇങ്ങനെ തിരിക്കുന്നവർക്കൊരിക്കലും വിശ്വമാനവികത പറയാൻ പറ്റില്ല ലോകത്തിലെ സർവ്വജനങ്ങളെയും ഒന്നിച്ച് കാണാൻ സാധ്യമല്ല അവർക്കെപ്പോഴും ശത്രുക്കളുണ്ടാവും ശത്രുതയില്ലാതെ കമ്മ്യൂണിസം ഉണ്ടാവുമോ ശത്രുതയില്ലാതെ സെമറ്റിക്ക് വിശ്വാസം നിലനിൽക്കുമോ ഇപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുവർഗം ഉള്ള എന്ന സങ്കല്പം ഇല്ലാതെ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല അവിശ്വാസി എന്ന സങ്കല്പമില്ലാതെ സെമറ്റിക്കിന് നിലനിൽക്കാൻ കഴിയില്ല ചെകുത്താൻ എന്ന സങ്കല്പമില്ലാതെ ഈശ്വര സങ്കല്പമുണ്ടോ സെമറ്റിക്കിൽ സമറ്റിക് കൺസെപ്റ്റിൽ ചെകുത്താൻ എന്ന സങ്കല്പമില്ലാതെ പിശാജ് എന്ന സങ്കല്പമില്ലാതെ ഈശ്വരന് ഒരു സ്പേസ് ഉണ്ടോ ഇല്ലെന്നാണ് എൻ്റെ അറിവ് എല്ലായിടത്തും അതുപോലെ തന്നെ കമ്മ്യൂണിസം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയത് കമ്മ്യൂണിസമാണ് ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കൊന്നൊടുക്കിയ കമ്മ്യൂണിറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി പ്രസ്ഥാനം മാനവികതയെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിഹാസ്യതയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ എൻ്റെ കൂടെ അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തിയറയ്ക്ക് എങ്ങനെയാണ് മാനവികതയെക്കുറിച്ച് പറയാൻ കഴിയുന്നത് ലോകത്തിലേറ്റവും പത്ത് കോടിയോളം ആൾക്കാർ പല കാലങ്ങളിലായി സോവിയറ്റ് യൂണിയനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി ബുദ്ധിജീവിയുടെ പേര് ഞാൻ പറയാം കൊന്നതും കൊൽ ചാവാൻ വിട്ടതുമായിട്ട് ുള്ളത് ഏഴ് കോടിയെന്ന് പറയുന്നു എട്ട് കോടിയെന്ന് പറയുന്നു പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ എം ആർ സി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയാണ് അദ്ദേഹം സങ്കടപ്പെട്ട അവസാനം എഴുതിയതാണ് ഇത്രയധികം കോടിക്കണക്കിന് ആൾക്കാരെ സോവിയറ്റ് ഏറ്റവും വലിയ കൊലയാളിയായി ലെനിൻ മാറുമായിരുന്നു ലെനിന് പക്ഷേ അതി ആയുസ് കിട്ടിയില്ല ഒരു രണ്ട് മാസം നാല് കൊല്ലം കൊണ്ടുള്ള ഒന്നേകാലക്ഷം ആൾക്കാരെ കൊല്ലാനേ അദ്ദേഹത്തിന് പറ്റിയുള്ളൂ അപ്പോഴേക്കും കിടപ്പായിപ്പോൾ പിന്നെ ബാക്കി കൂട്ടക്കൊലകളൊക്കെ നടത്തിയത് സ്റ്റാലിന് പിന്നെ നമുക്കറിയാമല്ലോ പോൾ പൊട്ട ചഷസ്കിയും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് അധികാരം നടത്തിയവരൊക്കെ ഈ ലോകത്ത് കമ്പോഡിയയിൽ കൊച്ചു കുട്ടികളെ കാലിൽ പിടിച്ചിട്ട് മരത്തിൽ അടിച്ചാൽ വന്നത് അഞ്ചും നാലും എട്ടും പത്തും വയസ്സുള്ള കുട്ടികളെ കാലിൽ രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് വലിയ മരങ്ങളിലടിക്കുക തല ചെന്ന് അടിച്ച് പൊട്ടിച്ചെതറും കാരണം വെടിവെച്ചാൽ ഒരു വെടിയുണ്ട ചിലവാണോ അവരാണ് വിശ്വ മാനവികതയെക്കുറിച്ച് പറയുന്നത് ആ മരങ്ങളൊക്കെ ഇന്ന് കമ്പോഡിയയിലെ സ്മാരകങ്ങളാണ് കമ്പോഡിയ എന്ന രാജ്യത്തെ സ്മാരകങ്ങൾ ആ മരങ്ങളെയൊക്കെ സർക്കാർ സംരക്ഷിത സ്മാരകം കൊലവയലുകൾ ഉണ്ടായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ അടക്കം എന്ത് യോഗ്യതയാണ് മാനവികത പോയിട്ട് മനുഷ്യത്വം വെറും സാധാ മനുഷ്യത്വം പോലും പറയാൻ യോഗ്യത കമ്മ്യൂണിസ്റ്റുകാർക്കോ കമ്മ്യൂണിസത്തിനോ ഇല്ല ഈ കേരളം അത് ഉദാഹരണം അമ്പത്തയ്യായിരം പേരെയാണ് പശ്ചിമബംഗാളിൽ കൊന്നത് ഇവിടെ ഈ ഭരണഘടനയുണ്ടായിട്ടും ജനാധിപത്യ രാജ്യമായിട്ടും മുപ്പത്തിനാല് വർഷത്തിനുള്ളിൽ അൻപത്തി അയ്യായിരം പേരെയാണ് രാഷ്ട്രീയ എതിരാളികളെ കൊന്നുകളഞ്ഞത് പശ്ചിമബംഗാളിൽ കേരളത്തിൽ അത്രയും കൊല്ലാൻ പറ്റാതെ അഞ്ച് കൊല്ലം കൂടുമ്പോൾ അവധി കിട്ടുന്നത് കൊണ്ടാണ് ഇനി ഇപ്പോൾ ഇനി അതിന് നിന്നാൽ ഉള്ള അധികാരം കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അധികം അങ്ങോട്ട് ചെയ്യാൻ അവർ എന്താണ് ക്രിപ്റ്റോ കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ കൊല്ലുന്നത് അതുകൊണ്ടാണ് ക്രിപ്റ്റോ ക്രിപ്റ്റ കമ്മ്യൂണിസം ഉണ്ടല്ലോ ഇപ്പോൾ പകൽ കമ്മ്യൂണിസ്റ്റും രാത്രിയിൽ തീവ്രവാദികളുമായിട്ടുള്ളവർ അവരെ ആ പണി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവർ അതിപ്പോൾ മാനവികത പറയുന്ന ഈ കമ്മ്യൂണിസം അതിൻ്റെ അർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം ആ വിഷയമായിട്ട് ചേർ മാനവികത പറയുന്ന കമ്മ്യൂണിസം അത് നല്ല ഒരാശയമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നൂറ് കൊല്ലത്തിനുള്ളിൽ ലോകം മുഴുവൻ അവരല്ലേ ഭരണം നടത്തേണ്ടത് അങ്ങനെ ആയിരുന്നു ആദ്യ സങ്കല്പം അതുകൊണ്ട് ഈ ദേശീയത എന്നൊക്കെ ഉള്ളതിനെ അവർ എതിർത്തത് എതിർത്തിട്ട് ആ സാർവദേശീയത തലസ്ഥാനം മോക്കോ മോസ്കോ ഭരണാധികാരി ലോക ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റ് ലെനിൻ അല്ലെങ്കിൽ സ്റ്റാലിൻ അത് ചുരുങ്ങി 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 ഇപ്പോൾ സാർവദേശീയ കമ്മ്യൂണിസം ഈ കണ്ണൂരിലെ ധർമ്മടത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയില്ലേ സ്റ്റാലിന് പകരം പാവം പിണറായി വിജയനായി പോയത് എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ പോയ ഒരു സാധനം ഇങ്ങനെ ഈ കേരളത്തിൻ്റെ വടക്കേറ്റത്ത് പാറപ്പുറത്ത് ശകലം പേര് കുത്തിയിരുന്ന് വിളിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും അല്ലാതെ സർവദേശീയതയും വിശ്വമാനവികതയും അഖിലലോക സാഹോദര്യവും ഒക്കെ ഇവിടെ പോയി അത് ഇരുമ്പ് മറ യൂ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ഇരുമ്പ് മറ പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ കണ്ടത് എത്രമാത്രം ഭീഭത്സമായ ചിത്രങ്ങളാണെന്ന് എനിക്ക് വിശക്കുന്നു എന്ന ബോർഡ് എഴുതി കഴുത്തിൽ കെട്ടിത്തൂക്കിയ അഞ്ചും എട്ടും പത്തും പതിനാലും വയസ്സുള്ള പെൺകുട്ടികൾ ശരീരം വിറ്റിട്ട് കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി തെണ്ടി അലഞ്ഞ് വ്യഭിചാരം നടത്തുന്ന യുവതികൾ സോവിയറ്റ് യൂണിയൻ്റെ കാഴ്ചയായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് മാതൃഭൂമിയിൽ അതിനെക്കുറിച്ച് ലേഖനം വന്നിട്ടുണ്ട് പണ്ട് അല്ലേ മാതൃഭൂമി വീക്കിലി വിശ്വമാനവികത പോയിട്ട് അവർക്ക് മനുഷ്യനാണെന്ന് പറയാൻ കൂടെ യോഗ്യതയില്ല ജനങ്ങളെ ശത്രുക്കളാക്കുന്നവർക്ക് മാനവികതയെക്കുറിച്ച് പറയാൻ അർഹതയില്ല ജനങ്ങളെ വിദ്വേഷം പ്രചരിപ്പിച്ച് വിഭജിക്കുന്നവർക്ക് ലോകത്തിനെ മുഴുവൻ ഒന്നായി കാണുകയും സാധ്യമല്ല ഒരു ദേശീയവാദി എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനോട് കൂറു പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം സംസ്കാരത്തോട് കൂറു പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് മുന്നോട്ടുള്ള പദ്ധതികൾ അതായത് കുട്ടികളെ ആണെങ്കിലും ചെറുപ്പക്കാരെ ആണെങ്കിലും അപാലവൃദ്ധൻ ജനങ്ങളെ ഒരുപോലെ ബോധവൽക്കരിക്കാനായിട്ട് പദ്ധതികൾ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് മുൻപോട്ട് ചെയ്യാൻ പറ്റുക ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഇതിലാകുമ്പോൾ അത് പ്രധാനമായിട്ടും ഈ വളർന്നു വരുന്ന യുവജനങ്ങൾ അതായത് പുതിയ പുതിയ തലമുറകളെ എന്തായിരുന്നു എന്താണ് ഈ പറയുന്നതൊക്കെ എന്താണെന്ന് പഠിപ്പിക്കുക ഇപ്പോൾ സംസ്കാരം രാഷ്ട്രം ഇവർക്കറിയാവുന്ന രാഷ്ട്രം ഈ സെമറ്റിക് കൺസെപ്റ്റിലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തിയറിയിലോ സെമറ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മതമൗലികവാദികളും കമ്മ്യൂണിസ്റ്റുകാര് മാത്രമേ ഉള്ളൂ ബാക്കി ജൂത ക്രൈസ്തവ വിഭാഗമൊക്കെ അതിൽ നിന്ന് മാറിയ കൺസെപ്റ്റൊക്കെ ഉപേക്ഷിച്ച് ഒരു ആധുനികമായ ജീവിതവും സങ്കല്പവും രാഷ്ട്രീയവും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മതമൗലികവാദികളും കമ്മ്യൂണിസ്റ്റുകാരും മാത്രം അവർ 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 പറയുന്ന പ്രചരിപ്പിക്കുന്ന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ സങ്കുചിതം എന്ന് പറയുന്നത് അവരുടെ ദേശീയത സ്റ്റാലിൻ്റെ ദേശീയതയാണ് അവരുടെ ദേശീയത ചർച്ചിലിൻ്റെ ദേശീയതയാണ് അവരുടെ ദേശീയത ഹിറ്റ്ലറുടെ ദേശീയതയാണ് കാരണം ഈ മൂന്ന് കൂട്ടരും രാജ്യസ്നേഹം വളർത്താൻ ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദേശീയ വികാരം ഉണർത്തിയത് സ്റ്റാലിനും ചർച്ചിലും ഹിറ്റ്ലറും രാജ്യസ്നേഹം പറയാൻ എതിരാളികളെ അവതരിപ്പിച്ചു ശത്രു രാജ്യങ്ങളെ അവതരിപ്പിച്ചു അതുകൊണ്ട് അവർക്കറിയാവുന്ന ഇത് മാത്രം പഠിച്ച ഈ യൂറോപ്യൻ രാഷ്ട്രീയം മാത്രം പഠിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ വേറൊരു ദേശീയത ഉണ്ടെന്ന് അവർക്കറിയില്ല ഭാരതം പറയുന്ന ദേശീയത രണ്ട് കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം അഥവാ സംസ്കാര സംസ്കാരമാണ് ദേശീയതയുടെ അടിസ്ഥാനം മതം അല്ല മതവും സംസ്കാരവും രണ്ടാണ് മതം എന്ന് പറയുന്നത് ഒരാൾ ഉണ്ടാക്കുന്നതാണ് സംസ്കാരം കാലം കൊണ്ട് രൂപപ്പെട്ടു വരുന്നതാണ് ഒന്ന് രണ്ടാമത് മതത്തിനല്ല സംസ്കാരം രാഷ്ട്രത്തിനാണ് സംസ്കാരം നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ ചില സങ്കല്പം ഞാൻ പറയാം മതത്തിനാണ് സംസ്കാരം എങ്കിൽ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളിലും ഒരൊറ്റ സംസ്കാരമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ മതത്തിനാണ് സംസ്കാരമെങ്കിൽ ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യം കാരണം ഇസ്ലാം മതം ഒറ്റ മതമാണ് അങ്ങനെയാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരൊറ്റ സംസ്കാരമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ സൗദിയിലെ സംസ്കാരമാണോ ഇന്തോനേഷ്യയിലേത് ഇന്തോനേഷ്യയിലെ സംസ്കാരമാണോ തുർക്കിയിലേത് തുർക്കിയിലെ സംസ്കാരമാണോ പാക്കിസ്ഥാനിലേത് എന്തുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമിക രാജ്യമായിട്ടും സംസ്കാരം വേറെ വേറെയായി സംസ്കാരം രാഷ്ട്രത്തിനാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയത ഭാരതം പറയുന്ന അഥവാ അപ്പോൾ എന്നെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർ പച് കൃത്യമായി പറഞ്ഞെന്നാൽ ആർ എസ് എസ് പറയുന്ന ദേശീയത എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ അത് നിഷേധാത്മകമല്ല നിഷേധാത്മകമല്ല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു വാക്ക് ഞാൻ പറയാം എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ നിങ്ങളുടെ അമ്മയെ വെറുക്കേണ്ടതുണ്ടോ ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ നിങ്ങളുടെ അമ്മ പിഴയാണെന്ന് പറയുന്നത് എന്തിനാണ് ഇപ്പം നാം പറയുന്ന ദേശീയത എന്ന് പറയുന്നത് ഈ നാടിനെ സ്നേഹിക്കണം ഈ നാട്ടിൽ ജനിച്ചവരൊക്കെ നമ്മൾ ഒന്നിച്ച് ഒരു സഹോദരങ്ങളാണ് ഒരമ്മ പെറ്റ മക്കളാണ് നമ്മുടെ സംസ്കാരം ഒന്നാണ് മതം വേറെ രാഷ്ട്രീയം വരെ ഒക്കെ വേറെയാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കുക ഇത്തരം കോൺക്ലേവുകൾ അതിന് കൂടുതൽ ഉപയോഗപ്പെടും സ്വാഭാവികമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് ഒരു ഒന്ന് രണ്ട് കാര്യം കൂടി അതിനെ സംബന്ധിച്ച് പറയാം നമ്മൾ പഠിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം രണ്ടാമത് പഠിപ്പിക്കേണ്ട ഒരു കാര്യം മാർക്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹമാണത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിട്ടത് എന്നിട്ട് അതിന് മുമ്പ് സമരമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള വികലമായ ചരിത്രം അത് പറയാൻ വേണ്ടി അദ്ദേഹം ആ ലേഖനങ്ങളിൽ എഴുതിയ ഒരു കാര്യം ഭാരതത്തിന് ചരിത്രമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അന്യ രാജ്യങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ ഭാരതത്തിലേക്ക് ഊഴമിട്ട് കടന്നു വന്ന് ആക്രമിച്ചതിൻ്റെയും കീഴടക്കിയതിൻ്റെയും ചരിത്രം മാത്രമാണ് അവർക്ക് മാത്രമായി അവരുടേതായ ഒരു സംസ്കാരമോ ചരിത്രമോ ഭാരതത്തിനില്ല ഈ വൃത്തികെട്ട പ്രസ്താവനയാണ് അവരിപ്പോഴും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജെ എൻ യുവിൽ അടക്കം അതുകൊണ്ട് നമ്മളുടെ ഒരു പ്രധാന ജോലി ഭാരതത്തിന് ചരിത്രമുണ്ടോ ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അതെന്താണ് കൊള്ളാവുന്നത് എന്തെങ്കിലും ഉണ്ടോ അല്ല എല്ലാം പിഴയായിരുന്നോ ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല സ്വയം പഠിക്കുക ഭാരതത്തിൻ്റെ ചരിത്രം ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായിരുന്നു ഏത് കാലം തൊട്ടാണ് ചരിത്രം നമ്മൾ വിജയിച്ച ചരിത്രമുണ്ടോ നമുക്ക് പുരോഗമിച്ച കാലഘട്ടം ഉണ്ടായിരുന്നോ ഇതൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം പഠിച്ചാൽ പോരാ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം ഇതാണ് ഈ തരത്തിലുള്ള ചരിത്രത്തെ സംബന്ധിച്ച പഠനങ്ങളും അന്വേഷണങ്ങളും കണ്ടെത്തുന്ന കാര്യങ്ങളിൽ കൊള്ളാവുന്നത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ പഠിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം ഭാരതത്തിൻ്റെ മുൻചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷം നടക്കുകയല്ലേ ആഘോഷം നടക്കുകയല്ലേ ആ കൂട്ടത്തിലും മറ്റൊരു കാര്യവും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ ഇതുമായിട്ട് ചേർത്ത് പറയാം ഇന്നലെയും കൂടി ഞാനൊരു പുസ്തകം വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എഴുതിയത് ദ മീനിങ് ഓഫ് പാകിസ്ഥാൻ എന്ന പുസ്തകമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ന്യായീകരണങ്ങൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞു വന്നത് അതിനകത്തും പറയുന്നത് ഏതാണ്ട് എണ്ണൂറ് ആയിരം കൊല്ലക്കാലം ഭാരതത്തിൽ വിദേശ മുസ്ലിം ഭരണം നടന്നുവല്ലോ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ചോദിക്കും എണ്ണൂറ് കൊല്ലം ഞങ്ങൾ ഭരിച്ചില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഭാരതത്തെ ഞങ്ങൾ മതവൽക്കരിക്കാഞ്ഞത് അപ്പോൾ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞെന്നാൽ എന്ന് പെടും ഞങ്ങളെന്ന് പറഞ്ഞെന്നാൽ മുഹമ്മദ് ബിൻ കാസിം അറേബ്യയിലെ ആക്രമണകാരിയായിട്ട് പെടും മുഹമ്മദ് ഖോറി ഞങ്ങളാണ് മുഹമ്മദ് ഗസ്നി ഞങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റുകൾ നടത്തിയത് ഞങ്ങളാണ് ബാബർ ഞങ്ങളാണ് ഔറംഗസീബ് ഞങ്ങളാണ് അപ്പോൾ അവർ ഭാരതീയരല്ലേ അവർ ഭാരതീയരെന്നല്ലേ പറഞ്ഞു ഞങ്ങൾ നമ്മളെ ആക്രമിച്ചവരെന്നാണ് അവർ പറയേണ്ടിയിരുന്നത് പക്ഷേ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എണ്ണൂറ് കൊല്ലം ഭരിച്ചിട്ടും ഭാരതത്തെ ഇസ്ലാമികവൽക്കരിച്ചില്ല എന്ന് പറയുന്നവരോട് രണ്ട് സിമ്പിൾ ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം ഒന്ന് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് പഠിക്കണം പാകിസ്ഥാൻ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കണം ഇന്നത്തെ ബംഗ്ലാദേശ് അങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്ന് പഠിക്കണം ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഭാരതത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടതും മതവൽക്കരിക്കപ്പെട്ടതും അതിൽ തന്നെ പറയാം കൂട്ടിച്ചേർക്കേണ്ട കാര്യം മതം സിക്ക് മതമുണ്ടായതെങ്ങനെയാണ് ആർക്കെങ്കിലും അറിയോ അറിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂലിക്ക് പറയാം സിഖ് മതമുണ്ടായത് രജപുത്ര വീരന്മാർ പൊരുതിയത് ആർക്കെതിരെയാണ് ശിവജി മറാത്ത സാമ്രാജ്യം സ്ഥാപിച്ചത് എങ്ങനെയാണ് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അനേക ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ട സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുന്നേ നടന്നിട്ടുണ്ട് അനേക ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടത് ഒറ്റവാക്യത്തിൽ പറഞ്ഞെന്നാൽ ബി സി ഇ ബിഫോർ കോമൺ ഇറ മുന്നൂറ്റി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നടന്ന രണ്ടായിരത്തി നാനൂറ് കൊല്ലത്തെ പോരാട്ട ചരിത്രവും അനേകം തവണ വിജയിച്ച ചരിത്രവും ഉണ്ട് ഭാരതത്തിന് ചരിത്രം ഇല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രചരണം അതുകൊണ്ട് പുതിയ തലമുറയോടുള്ള എൻ്റെ അഭ്യർത്ഥന ഇത് പഠിക്കണം ഈ മൂന്ന് കാര്യവും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ അതിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും പരാജയപ്പെടാതെ മരണം വരെ പോരടിച്ച് നിന്നവരും ചോര ഒഴുക്കിയവരും ജീവൻ ത്യജിച്ചവരും അനേക ലക്ഷങ്ങളോ കോടികളോ വരും അതിൻ്റെ ചരിത്രം ലോകത്തിന് ഇരുന്നൂറ് കൊല്ലം മുൻപ് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഭാരതം എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഭാരതീയരല്ല ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകം എഴുതിയ വിൽ ഡോറാൻഡ് ആണ് എഴുതി വച്ചത് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം ഏറ്റവും പുരോഗമിച്ച രാജ്യം ഭാരതമായിരുന്നു ഈ ചരിത്രമൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന പഠിച്ചുകൊണ്ട് വേണം എതിർക്കാൻ അവർക്കെതിരെ വെല്ലുവിളി നടത്തിയിട്ടും ചീത്ത വിളിച്ചിട്ടുമല്ല നിങ്ങൾ പറയുന്നതിൻ്റെ വസ്തുത നിർത്താൻ പറയണം ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ആ വാക്യം കണ്ടുകൂടിയാം ഇപ്പം ഈ ഹിജാബ് വിവാദം ഉണ്ടായല്ലോ ആ വിവാദം ഉണ്ടായപ്പോൾ അവർ ചോദിച്ച ആ വിവാദം ഉണ്ടാക്കിയ കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യം സിഖുകാർക്ക് ടർബൻ തലയിൽ കെട്ടാമെങ്കിൽ ഹിജാബ് ഞങ്ങൾക്കായി കൂടെ എന്നാണ് അതിന് ഉത്തരം ഞാൻ പറയാൻ ശ്രമിക്കുകയല്ല എങ്ങനെയാണ് സിഖുകാരുടെ തലയിൽ ടർബൻ വന്നത് മതത്തിന് വേണ്ടിയാണോ രാഷ്ട്രത്തിന് വേണ്ടിയാണോ എന്നത് പഠിക്കുക നിങ്ങൾ പഠിച്ച് അറിഞ്ഞ് പ്രചരിപ്പിക്കണം ഉപനിഷത്തിലൊരു വാക്യമുണ്ട് സത്യം സത്യഞ്ചസ്വാധ്യായ പ്രവചനേച സത്യം എന്ത് എന്ന് പഠിച്ചറിഞ്ഞ് പ്രചരിപ്പിക്കണം അതാണ് ആധുനിക കാലത്ത് ബൗദ്ധികമായ വെല്ലുവിളിയാണുള്ളത് പ്രചരണമാണ് സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ ലോ ലോകത്തിൻ്റെ പകുതി സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക പഴയ പ്രചാരണം പക്ഷേ ഇപ്പോൾ നുണ പറഞ്ഞവരെയൊക്കെ അരമണിക്കൂറിനുള്ളിൽ മടക്കി പോകേണ്ടി വരുന്നുണ്ട് കാരണം ഇപ്പോൾ സത്യം പ്രചരിപ്പിക്കാനുള്ള യന്ത്രങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് ഒരു നുണ ഒരാൾ പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ ശരി ഏത് എന്ന് ലോകത്തോട് വിളിച്ച് പറയാൻ ഇപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഈ സത്യം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഭൗതിക രാഷ്ട്രീയ സാംസ്കാരിക ധൈഷണിക ചരിത്രം ദേശീയതയെക്കുറിച്ചുള്ള ചരിത്രം ഇത് പഠിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും പുതിയ തലമുറയുടെ ഉള്ളിൽ ആകാംക്ഷ ജനിപ്പിക്കുകയും അവരെ സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാക്കി മാറ്റുകയും ചെയ്താൽ നോണ കുറേ കാലമൊക്കെ ഈ കാർമേഘങ്ങൾ കുറച്ചു കാലമൊക്കെ ഉണ്ട് നല്ലൊരു കാറ്റടിച്ചാൽ എവിടെയെങ്കിലും പോയി അത് ഒടുങ്ങിക്കൊള്ളും അപ്പോൾ ഒരു നല്ല കൊടുങ്കാറ്റായി ൈഷണികതയുടെ ബൗദ്ധികതയുടെ ആശയത്തിന്റെ ഒരു വലിയ കൊടുങ്കാറ്റ് സത്യത്തിന്റെ ഒരു കൊടുങ്കാറ്റ് അടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളു ആ കൊടുങ്കാറ്റ് ഇളക്കി വിടേണ്ട ജോലി നിങ്ങളുടേതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടേതാണ് എനിക്ക് തോന്നുന്നു ഇത്ര വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഈ ഒരു വൈലിഫിക്കേഷൻ അതായത് അപകീർത്തിപ്പെടുത്തലുകളെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ അതിനെ എങ്ങനെ പോരാടാം എന്നുള്ളതിനെ പറ്റി ഒരാളും ഇങ്ങനെ ഇത്ര ഇതായിട്ട് ഇന്നവരെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത്രയും ആയിട്ട് അപ്പോൾ ഒരു എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന മാർക്കസ് ടൂലിയർ സിസറോയുടെ ഒരു കോട്ടാണ് ആണ് മാർക്കസ് ടൂലിയസ് സിസറോയുടെ ഒരു കോട്ടാണ് പൂവർ ഈസ് ദ നേഷൻ പൂവർ ഈസ് ദ നേഷൻ ദാറ്റ് ഹാസ് നോ ഹീറോസ് ബട്ട് ഈവൻ പൂർ ഈസ് ദ നേഷൻ ദാറ്റ് ഹാസ് ഹീറോസ് ബട്ട് ഹാസ് നോ റിഗാർഡ് ഓർ റെസ്പെക്ട് ഫോർ ദം എന്ന് അതായത് നമ്മളുടെ ബിംബങ്ങളെ അതായത് നമ്മൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഇവരെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് എന്താ പറയുക വളരെ നമ്മൾ ഓർക്കുക കൂടി അല്ലെങ്കിൽ അവരെ പറ്റി ഒന്ന് കാര്യമായിട്ട് പഠിക്കാനോ ഒന്ന് സമയം കണ്ടെത്താറ് കൂടി ഇല്ല എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പഠിക്കുക പ്രചരിപ്പിക്കുക അവരെ ജീവ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആ ഒരു ആശയത്തിലേക്ക് മാറുകയായിരിക്കും ഏറ്റവും നമ്മുടെ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ രാജ്യത്തിനാണെങ്കിലും ഏറ്റവും എന്താ പറയുക പ്ലസ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ ഒരു സെക്കൻഡ് ഞാനൊരു രണ്ട് മൂന്ന് സെൻറ്റൻസ് പറയാം വിശദീകരിക്കാനല്ല മുമ്പേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ തിയറി ഓഫ് കൾച്ചറൽ ഹെജിമിനി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള രണ്ട് മൂന്ന് വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവാം ഒന്ന് മാനവികമായ എല്ലാ നന്മകളും കമ്മ്യൂണിസത്തിൻ്റേതായിരിക്കണം ലെനിൻ്റെ വാക്യമാണ് മറ്റൊന്ന് ഇതെങ്ങനെയാണ് ഈ തിയറി നടപ്പാക്കേണ്ടത് കൊടി പിടിക്കാത്തവരുടെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സിവിൽ സമൂഹത്തിൻ്റെ മേൽ സ്വാധീനം ചെലുത്തണം കൊടി പിടിക്കാത്തവരാണല്ലോ കാലടിയിലെ ആ കോപ്പി അടിക്കുന്ന പ്രൊഫസറും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആണല്ലോ ഇത് ഈ പ്രചരണം നടത്തുന്നത് മറ്റൊന്ന് സംഘടന രാഷ്ട്രീയത്തിന് സമാന്തരമായി ബൗദ്ധിക സാംസ്കാരിക ഇടപെടലുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം സൃഷ്ടിക്കണം നിഷ്പക്ഷ രാഷ്ട്രീയം പറയുന്നവരെ മറുപക്ഷവാദികളായി ചിത്രീകരിക്കണം ഞാൻ ഉദാഹരണം പറയാതെ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ ബൂർഷ്വ ജനാധിപത്യ ഇതാണ് മുമ്പേ ഞാൻ പറഞ്ഞ വാക്ക് ബൂർഷ്വ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർത്ത് സമൂല വിപ്ലവം നടത്തണം അതിന് സ്ഥാനങ്ങളോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കണം ഫാസിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ മറ്റെല്ലാവരെയും ചേർത്ത് ഐക്യമുന്നണി ഉണ്ടാക്കണം പൗരസമൂഹത്തെ ഭരണകൂടത്തിനെതിരാക്കിയാൽ രാഷ്ട്രത്തെ തകർക്കാം രണ്ട് വാക്യവും കൂടി സാംസ്കാരിക മേൽക്കോയ്മയിലേക്ക് പ്രതികരണങ്ങളുടെ കടൽവെള്ളം തുറന്നു വിട്ട് കലക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിനില്ല അതു നേടണം അതിന് സ്വതന്ത്ര പരിവേഷമുള്ള ബുദ്ധിജീവി സമൂഹം വേണം അവരെന്തു ചെയ്യണം അവർ ഈ കടൽ വെള്ളം കയറ്റി വിട്ട് സാംസ്കാരിക മേൽക്കോയ്മ തകർക്കാൻ ന്യൂ നരേറ്റീവിലൂടെ ശ്രമിക്കണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഉത്തരം ഈ നാലഞ്ച് സെൻറ്റൻസുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം നമുക്കിനി ഓഡിയൻസിൻ്റെ ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് അപ്പം ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ കൈ കൈപൊക്ക മൈക്ക് പാസ് ചെയ്യുക ഓക്കെ മൈക്ക് 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 ചോദ്യം ഏതും ചോദിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഉത്തരം എനിക്കറിയുമെങ്കിലേ പറയൂ അല്ല ഇതിൽ കൂടുതൽ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ ഐഡൽസ് ഇന്ത്യൻ കൾച്ചറൽ ഐഡൽസിനെയും ഹിന്ദു ഐഡൽസിനെയും കൂടുതൽ അപകീർത്തിപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്നാണ് പക്ഷേ ഇതൊക്കെ ആയിട്ടും ഇപ്പം എനിക്കൊരു മുപ്പത്തഞ്ച് വയസ്സായി എനിക്ക് ഞാൻ കൂടുതലും സമൂഹത്തിൽ കാണുന്നത് നമ്മൾ ഹിന്ദു സംഘടനയിലും എസ്പെഷ്യലി സംഘപരിവാർ സംഘടനയിലും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിംസ് അല്ലെങ്കിൽ ഒരു സെമിറ്റി മതങ്ങളെയാണ് പക്ഷേ നമ്മുടെ ഊർജ്ജവും സമയവും കൂടുതൽ നമ്മൾ ചിലവഴിക്കേണ്ടത് കമ്മ്യൂണിസത്തിനെതിരെ പോരാടുന്നില്ലേ പക്ഷേ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഒരു സെമിനാറിൽ മാത്രമാണ് കമ്മ്യൂണിസിനൊരു വാക്ക് വന്നത് ഇത് ഇന്നലെ മുതൽ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പഠി പഠിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇസ്ലാം ഹോബിയ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഹിന്ദുക്കൾക്ക് തീർക്കാൻ കൂടുതൽ കൂട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു സോക്കാൾഡ് ഹിന്ദു പാർട്ടിയായൊരു കമ്മ്യൂണിസ്റ്റിനെ തരയിൽ നമ്മൾ കൂടുതൽ നമ്മുടെ ഊർജ്ജവും സമയവും ചെലവഴിക്കേണ്ടത് ചോദ്യം വളരെ പ്രസക്തമാണ് അതിന് രണ്ട് കാരണമുണ്ട് ഈ സെമറ്റിക് അത്തരം കാര്യത്തിനെതിരെ ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ട് രണ്ട് തരത്തിലാണ് ഒന്നത് സോഷ്യൽ മീഡിയയിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സംഘടനാപരമായി സംഘപരിവാറിനാ ജോലി അല്ല അതിന് വേറെ ഒത്തിരി ജോലിയുണ്ട് ഈ തെറിവിളിക്ക് പിന്നാലെ പോകാറ് പതിവില്ല സോഷ്യൽ മീഡിയയിൽ ആർക്കും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ മുമ്പേ പറഞ്ഞതാണ് പാകിസ്ഥാൻ ഉണ്ടായി ബംഗ്ലാദേശ് ബംഗ്ലാദേശുണ്ടായിപ്പോയി അഫ്ഗാനിസ്ഥാൻ പോയി ശേഷിക്കുന്നത് പോകാതിരിക്കണം അപ്പം അതുകൊണ്ട് ആ ജാഗ്രതപ്പെടുത്തുന്നത് ഒരു ആകാംക്ഷ കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പക്ഷേ പക്ഷെ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി കൊണ്ടുണ്ടായതല്ല അല്ല ഞാൻ പറയാം പറയാം മനസ്സിലായി രണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടും ഞാൻ ആ തുടക്കത്തിൽ ഈ സെമറ്റിക് എന്ന് പറഞ്ഞ് നാല് പറഞ്ഞതിൽ രണ്ട് രണ്ടിപ്പോൾ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു ശേഷിക്കുന്ന രണ്ട് പേരുണ്ട് ചിത്രത്തിലുണ്ട് ആ രണ്ട് പേരുടെയും താല്പര്യം ഒന്നാണ് ഒന്ന് ദേശീയതയെ അംഗീകരിക്കുന്നില്ല രണ്ട് ഭാരതത്തിൻ്റെ സാംസ്കാരിക ആധിപത്യത്തെ അഥവാ സാംസ്കാരികമായ സ്വാധീനതയെ തകർക്കണം ഈ രണ്ട് തരത്തിലും പ്രയോഗ പ്രയോഗത്തിൽ വരണമെങ്കിൽ രാഷ്ട്രീയമായി പ്രയോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ രണ്ട് കൂ ആൾക്കാരും ചെയ്യുന്ന ആ ലക്ഷ്യം ഒന്നാണ് അതുകൊണ്ട് തന്നെ മാർഗവും ഒന്നാണ് പിന്നെ പരസ്പര പൂരകവുമാണ് ഇപ്പോൾ കമ്മ്യൂണിസമാണ് ഇത് ഇങ്ങനെയൊക്കെ ആക്കിയതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് കമ്മ്യൂണിസം പറയുന്നില്ലല്ലോ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അവർ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇടയ്ക്ക് ദളിത് ദളിതെന്നും പറയും ഇങ്ങനെ പരസ്പര വിദ്വേഷം വളർത്തി ശക്തിപ്പെടുത്തി സമൂഹത്തിൽ ശൈഥില്യം ഉണ്ടാക്കുക എന്ന പ്രവൃത്തിയാണ് രണ്ട് തലത്തിലും നടക്കുന്നത് അപ്പോൾ ചോദിച്ചത് കറക്റ്റാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എതിർക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് അവരുടെ ഈ പ്രവർത്തനത്തിനേയും ശൈലികളെയും അല്ലേ എന്നുള്ള ചോദ്യത്തിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുകയാണ് ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതുതന്നെയാണല്ലോ ആശയപരമായി മതപരമായി എന്ന വാക്കല്ല ഞാൻ ഉപയോഗിച്ചത് ആശയപരമായി അത് ചരിത്രം പറയുമ്പോൾ മറ്റൊന്നും പറയേണ്ടി വരും എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ മുഗൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ നടന്ന രണ്ട് രണ്ടാം ഘട്ട വിദേശ ആക്രമണം ഉണ്ട് അത് മതപരവും സൈനികവുമായിരുന്നു അപ്പം അതും നമുക്ക് മറക്കാൻ കഴിയില്ല അത് ആവർത്തിക്കാതിരിക്കണം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ആ ചരിത്രവും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടി വരും അത് ഇന്നുള്ളവരെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല ഇന്നുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവരുടെ ഉള്ളിൽ ഞാൻ മുൻപേ പറഞ്ഞില്ലേ അവരെന്താ ഞങ്ങൾ ഭരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് എണ്ണൂറ് കൊല്ലം ഞങ്ങളല്ലോ നമ്മൾ നമ്മളെ അവർ ഭരിച്ചു എന്നല്ലേ പറയേണ്ടിയിരുന്നത് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായ മതവിദ്വേഷ പ്രവർത്തനവും പ്രചരണവും നടക്കുമ്പോൾ അത് തുറന്നു കാട്ടേണ്ടതുണ്ട് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ ഉത്തരവാദിത്വം എനിക്കില്ല പക്ഷേ സംഘപരിവാർ അഥവാ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ അടിത്തറയിൽ ആ നിലയിൽ നിന്ന് പറയുകയാണെങ്കിൽ സംഘത്തിൻ്റെ പ്രവർത്തനം ഇതൊന്നുമല്ല ഇവർക്കെതിരെ ആർക്കെങ്കിലും എതിരെ മുമ്പേ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും എതിരെയല്ല രാഷ്ട്രനിർമ്മാണം എന്ന് പറയുന്നത് ഭാവാത്മകമാണ് അത് ഭാരത ഭക്തി വളർത്തിക്കൊണ്ട് മാത്രം അതെന്തിനെയെങ്കിലും നിഷേധിച്ചുകൊണ്ടല്ല അതുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ആശയപരമായി ആണ് എതിരിടേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണതിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് കുപ്പായം ധരിച്ച മറ്റെന്തോ സാധനങ്ങളാണ് അതല്ല ഉദ്ദേശിച്ചത് ഇനി ചോദ്യങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ അതായത് ഈ ഇടത് ഇസ്ലാമിക ഭീകരപ്രവണതകളെ നേരിടുന്ന പ്രശ്നമാണ് താങ്കളുടെ പ്രഭാഷണത്തിലെ ഒരു ഊന്നലുണ്ടായിരുന്നത് അത് സാംസ്കാരിക ദേശീയതയുമായി ബന്ധപ്പെട്ടായാലും അതിലൊരു ക്ലാരിഫിക്കേഷൻ ആ ഭീകരതയെ നേരിടുന്ന പ്രശ്നം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ല ഞാനേ ശരിയാണ് താങ്കൾ പറഞ്ഞത് വാച്യാർത്ഥത്തിൽ അത് ശരിയാണ് എങ്കിലും അതിനകത്ത് ഈ പിന്നെ പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടോ ഞാൻ പറഞ്ഞ് മൊത്തം കേട്ടിട്ടാ അതായത് താങ്കൾ പറഞ്ഞ സാംസ്കാരിക ദേശീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട് ആശയപരമായ പ്രവർത്തനങ്ങൾ വായനയുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനം പിന്നെ സംവാദ സദസ്സുകൾ സംഘടിപ്പിക്കുക അത്തരത്തിലുള്ള ഈ സാംസ്കാരിക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇടത് ഇസ്ലാമിക ശക്തികൾ പ്രുടെ ടൂൾസ് തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന ഒരു ദുഷ്പ്രവണത കേരളത്തിൽ കാണാൻ കഴിയുന്നു കാരണം ആലപ്പുഴ ഒരു 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 ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നു അതിന് പുറകെ പിന്നെ പാലക്കാട്ട് മറ്റൊരു ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നു അതിനിടയിൽ മറ്റു ചില പേരുകാരും കൊല ചെയ്യപ്പെടുന്നു ഇതല്ലാതെ ഒരു 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 സമർത്ഥമായ ഒരു ദേശീയമായ സാംസ്കാരികമായ ടൂൾസ് ഈ പ്രവണതകളെ നേരിടുന്നതിന് എന്തുകൊണ്ടാണ് കേരളത്തിൽ രൂപപ്പെടാതെ പോകുന്നെന്നുള്ള സംശയമാണുള്ളത് അത് രൂപപ്പെടാതെ പോ പോകുന്നു എന്ന് പറയുന്നതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് അങ്ങനെ ഒരു ടൂൾസ് തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നാണല്ലോ പറഞ്ഞതിൻ്റെ സാരം അല്ലേ അവരുപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് വ്യാജ വ്യാജപ്രചാരണമാണ് അവരുപയോഗിക്കുന്ന അതിനുള്ള ഉപകരണങ്ങളാക്കുന്നത് മാധ്യമങ്ങളെയാണ് അതിന് പണമാണ് ഉപയോഗിക്കുന്നത് പിന്നെ പല ഘടകങ്ങൾ വേറെയുമുണ്ട് ധാർമ്മികമായ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇങ്ങനത്തെ വ്യാജമായ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ താത്കാലികമായ നേട്ടമോ അതിജീവനമോ സാധ്യമാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ അത് പരാജയമാണ് കള്ളത്തരങ്ങളാണെന്ന് കള്ളത്തരം കാണിച്ചാൽ കള്ളത്തരമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും എല്ലാ കാലവും എല്ലാവരെയും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ധാർമ്മികമായ ടൂൾസ് ഉപയോഗിക്കുന്നതിനാണ് എൻ്റെ അഭിപ്രായത്തിൽ മുൻഗണന സോഷ്യൽ മീഡിയയിലേ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ആരെന്തു പറയുന്നു ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല അതെൻ്റെ ജ്യ അതിൽ എനിക്കൊരു നിയന്ത്രണമുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് നിയന്ത്രണമുള്ള മേഖല അല്ലാതെ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളോ അതിനകത്തെ അവരുടെ പോസ്റ്റുകളോ വെച്ചിട്ട് സംഘടനകളെ പ്രസ്ഥാനങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആ താങ്കളുടെ ഉത്കണ്ഠ കറക്റ്റാണ് അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും വേഗതയിൽ കാര്യങ്ങൾ നടക്കും അങ്ങനെ വേഗതയിൽ കാര്യങ്ങൾ നടക്കണം എന്നാഗ്രഹമുള്ള ഒരു പ്രസ്ഥാനമല്ല ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതാണല്ലോ അതേക്കെ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും ഇതിനൊരു ഒരു ഒരു നന്മ റിസൾട്ട് ഉണ്ടാകും എന്ന പ്ര ആഗ്രഹമാണ് ഇപ്പോൾ ഈ അടുത്ത നിമിഷം തന്നെ അങ്ങനെ അടുത്ത നിമിഷം ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം ലോകം മുഴുവൻ നന്നാക്കി കളയാം കള്ളത്രമല്ലേ പ്രചരിപ്പിച്ചത് എന്നിട്ട് എവിടെ എത്തി എഴുപത് കൊല്ലം പോലും തയാതെ ഒടുങ്ങിപ്പോയില്ലേ ഒരു മനുഷ്യൻ്റെ ആയുസ് പോലും ഇല്ലാതെ ചത്തുപോയില്ലേ എന്നിട്ട് ഇനി അവിടെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഭാരതത്തിൻ്റെ അനേകായിരം സഹസ്രാബ്ദങ്ങൾ അല്ലെങ്കിൽ അനേകായിരം വർഷങ്ങളായിട്ടുള്ള ഈ പാരമ്പര്യത്തെ സംസ്കാരത്തെ ചരിത്രത്തെ അവതരിപ്പിക്കുവാൻ വ്യാജമായ ടൂൾസുകൾ അല്ല അത് വേണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് അതിനോടല്ല താല്പര്യം കുറച്ചുകൂടി അടിസ്ഥാനപരമായി ആശയപരമായി തൽക്കാല ലാഭത്തിനപ്പുറം സ്ഥായിയായ ബോധ്യം ബോധ്യം അതാണ് കൺവിൻസ്ഡ് ആവുക എന്നുള്ളതാണ് പ്രധാനം ആ തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് ഓക്കെ നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു ശ്രീ സുരേന്ദ്രൻ ഒരു കാര്യം കൂടി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ ഊന്നിപ്പറയുന്നു ഏത് മുമ്പേ പറഞ്ഞ മൂന്ന് കാര്യം നിങ്ങൾ പഠിക്കണം സോഷ്യൽ മീഡിയയും ഗൂഗിളും ഗുരുവല്ല ഗൂഗിൾ സെർച്ച് ചെയ്യാം സോഷ്യൽ മീഡിയയെ നമുക്ക് ഉപയോഗിക്കാം അതിനെ ഗുരുവായി സ്വീകരിക്കരുത് നമസ്കാരം